ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും. ഞാങ്ങാട്ടി ശ്രീ മഹർഷി വിദ്യാലയത്തിന്റെ രജത ജൂബിലി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്വാമി ചിദാനന്ദപുരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞാങ്ങാട്ടി ശ്രീ മഹർഷി വിദ്യാലയത്തിന്റെ രജത ജൂബിലി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി വിളക്കു കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോകത്തിന് നമ്മൾ പലയിടങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പല രാജ്യങ്ങളിൽ, അത് അമേരിക്ക ആയിക്കോട്ടെ, ഓസ്ട്രേലിയ ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, പല രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുമായി ഇടപഴകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യം, ലോകം മുഴുവൻ ഈ ടെക്നിക്കൽ എബിലിറ്റി വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ലോകം മുഴുവൻ അതിഭീകരമായൊരു കാഴ്ച ഞാൻ കാണുന്നത്, ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ വിലയിരുത്തുക, ഭാഷാപരമായി നമ്മൾ താഴേക്ക് 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 വരികയാണ്. ഇതൊരു ഭാഷയിലല്ല, മലയാള ഭാഷയിലല്ല. മലയാള ഭാഷ നമ്മൾ എത്ര വിക്കല്ലമായിട്ടാണ് ഉപയോഗിക്കണമെന്ന് പറയാൻ വയ്യ. ഭയങ്കര സന്തോഷം എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലാതെ അതിനൊക്കെ നല്ല ചാട്ടവാറെടുത്ത് അടിക്കണതായിരുന്നു തോന്നും. അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായി, എനിക്ക് സ്വാമീനെ ഭയങ്കര ഇഷ്ടമായി, എൻ്റെ മോളെ അക്കാര്യം മാത്രം പറയല്ലേ എന്ന് ഞാൻ പറയും. ഭയങ്കര ഇഷ്ടാവുക, ഭയങ്കര സന്തോഷമാവുക, ഇങ്ങനെയൊക്കെ വിക്കല്ലങ്ങളായ ഭാഷാ പ്രയോഗങ്ങൾ. എന്തെങ്കിലും നല്ലത് ചെയ്തു വെച്ചാൽ അടിപൊളി എന്നാണ് പറയുക, അടിച്ചു പൊളിക്കുക. എന്തൊരു കഷ്ടം, എന്തൊരു ഒരു വിപരീത സന്ദേശമാണ് വാക്കിലൂടെ ലഭിക്കുന്നത്. ഇത് കേവലം മലയാളത്തിൻ്റെ പ്രശ്നമല്ല, ഇത് മലയാളത്തിൻ്റെ പ്രശ്നമല്ല, ഇംഗ്ലീഷിലായാലും ഏത് ഭാഷ, സംസ്കൃതത്തിൽ നല്ല കാലത്തിന് ഈ കുഴപ്പം വന്നിട്ടില്ല, മറ്റേത് ഭാഷയിലായാലും നമ്മൾ നിലവാരം താണു 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 വരികയാണ്. SNC പ്രസിഡന്റ് P. മനോജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ വിജയകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രശസ്ത പിന്നണി ഗായിക രാധിക അശോക് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചെയർമാൻ TK വിനയഗോപാൽ മാഗസിൻ പ്രകാശനം നിർവഹിച്ചു. ഒറ്റപ്പാലം NSS കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ TG വിജയകുമാർ, സിനിമാ നടൻ വിജയൻ ചാത്തന്നൂർ, സെക്രട്ടറി രവീന്ദ്രനാഥൻ, സ്കൂൾ ലീഡർ ശ്രേയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 1998 പട്ടാമ്പിയിൽ 15 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് 1200 പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 14 SSLC ബാച്ചും 5 +2 ബാച്ചും ഇതിനോടകം പുറത്തിറങ്ങി. CBSE 10 +2 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ എല്ലാ വർഷവും 100 മേനി വിജയവും നേടാറുണ്ട്. വിദ്യാലയത്തെ പ്രതിനിധീകരിച്ച് വിവിധ മത്സരങ്ങളിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉന്നത സ്ഥാനങ്ങളും കരസ്ഥമാക്കാറുണ്ട്. രജതം ജൂബിലി പരിപാടിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.